നമ്മുടെ കർത്താവും ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു, ദാനിയേൽ പ്രവചിച്ചിരിക്കുന്ന ഇനി സംഭവിക്കാൻ പോകുന്ന വലിയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 23 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തുകളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും, അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച്ചു കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ദാനിയേൽ പ്രവചനത്തിൽ ഇതുവരെ ഭൂമിയിൽ നിറവേറിയിട്ടുള്ള പ്രവചനങ്ങളാണ് പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം തൊട്ട് പല കാര്യങ്ങളും ഏറ്റവും അവസാനം ജനാധിപത്യം വരെയുള്ള കാര്യം ദാനിയേൽ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. ആ കാര്യങ്ങൾ ബൈബിൾ വാക്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നല്ലോ. ഒരുപക്ഷെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ അവസാനം സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നതാണ്. ജനാധിപത്യത്തിൻ്റെ അവസാനം, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അവസാനം, ഇനി സംഭവിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്, 10 രാജാക്കന്മാരുടെ എഴുന്നേൽപ്പ്. എന്താണ് ഈ 10 രാജാക്കന്മാർ എന്ന് പറയുന്നത്? 10 രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി നമുക്കറിയാം. അവരുടെ സെക്യൂരിറ്റി കൗൺസിലിൽ 15 അംഗം മെമ്പേഴ്സുണ്ട്. അവരാണ് ലോകത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പലതും നിയന്ത്രിക്കുന്നത്. അതുപോലെ രാജ്യങ്ങളുടെ കൂട്ടായ്മ മറ്റു പലതുമുണ്ട്. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യകാലത്ത് ജനാധിപത്യത്തിൻ്റെ അവസാനം 10 രാജാക്കന്മാരുടെ ഒരു കൂട്ടായ്മ, എന്നുവെച്ചാൽ 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടാകും. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ UN ആണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, സ്പെസിഫിക്കായിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനാധിപത്യത്തിൻ്റെ അവസാനം 10 രാജ്യങ്ങൾ ചേരുന്ന ഒരു ഐക്യമുണ്ടാകും. നമുക്കത് പ്രധാനമായും നമ്മുടെ ദൃഷ്ടി പോകുന്നത് UNലേക്ക് തന്നെയാണ്. കാരണം അവിടെ 15 രാജ്യങ്ങളുടെ സെക്യൂരിറ്റി കൗൺസിലുണ്ട്. അത് ഒരുപക്ഷെ 10 ആയിട്ട് നിജപ്പെടുത്താം, എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി സംഭവിക്കാം, അല്ലെങ്കിൽ പുതിയൊരു 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി എന്നൊക്കെ വരാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 10 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകും. അതിൽ നിന്നാണ് എതിർക്രിസ്തു എഴുന്നേൽക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ വായിച്ചത്. 4-ാമത്തെ മൃഗത്തെപ്പറ്റി പറഞ്ഞു. എന്താണ് ഈ 4-ാമത്തെ മൃഗം? കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്ക് അതിൻ്റെ സംശയം ഉണ്ടാകത്തില്ല, എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ചുരുക്കമായിട്ട് ഞാനെന്ന് പറയാം. ദാനിയേൽ പ്രവാചകനിൽ കൂടി ദൈവം ഭൂമിയിൽ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദാനിയേൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം BC 600-നും 500-നും ഇടയ്ക്കാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനെ കൂടി 2000 വർഷങ്ങൾക്ക് ഇപ്പുറം വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രവചിച്ചു. ചുരുക്കമായിട്ട് പറയാം, ദാനിയേൽ കൂടി ദൈവം ആദ്യം പറഞ്ഞത് ഇനി വരാൻ പോകുന്ന രാജ്യത്വങ്ങൾ, ഇപ്പോൾ ദാനിയേലായിരിക്കുന്ന രാജ്യത്വം ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം പേർഷ്യ സാമ്രാജ്യം വരുമെന്ന് ദൈവം ദാനിയേൽ കൂടി അരുളി ചെയ്തു. അതിനുശേഷം ഗ്രീക്ക് അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റിയും ദാനിയേൽ പ്രവചിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാനം ജനാധിപത്യം, ജനാധിപത്യത്തിൻ്റെ അവസാനം ദൈവാധിപത്യം. ഈ ഓർഡറിലാണ് ദാനിയേൽ ഭാവി കാര്യങ്ങൾ ദൈവാത്മാവിൽ പ്രവചിച്ചിരിക്കുന്നത്. ഈ ഓർഡറിൽ തന്നെയാണ്
ലോകത്ത് ഇന്ന് വരെയുള്ള സംഭവങ്ങൾ ചരിത്രം പഠിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ കൃത്യമായി പ്രവചിക്കപ്പെട്ടിട്ടുള്ള മറ്റു ഒരു വേദഗ്രന്ഥവും ഇല്ല. ബൈബിളിലെ ഈ പ്രവചനങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിക്കേ അത് മനസ്സിലാക്കത്തുള്ളൂ. ബൈബിളിലെ ഈ പ്രവചനങ്ങളും ചരിത്രവും അറിയുന്ന വ്യക്തിക്ക് ബൈബിൾ ഒരു ദൈവിക ഗ്രന്ഥം അല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ പ്രവചനങ്ങൾ ചരിത്രത്തിൽ നിറവേറിയത് കാണുമ്പോൾ ബൈബിളിൻ്റെ ദൈവികത ഏതൊരു വ്യക്തിക്കും ബുദ്ധിക്ക് തെളിവാകും വണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ ആ പറഞ്ഞ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ അതുവരെയാണ് കണ്ടത്. ഇവിടെ പറയുന്ന നാലാമത്തെ മൃഗം എന്ന് പറയുന്നത് നാലാമത് ഉത്ഭവിക്കുന്ന റോമാ സാമ്രാജ്യമാണ്. നമുക്കറിയാം യേശുക്രിസ്തു മനുഷ്യനായി ഭൂമി ജനിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. റോമാ സാമ്രാജ്യം ഒരു കാലം വരെ, ഏതാണ്ട് AD 400 വരെ അതിൻ്റെ ശക്തമായൊരു ഭരണരീതി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മുന്നോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും അതിൻ്റെ പല സ്ഥലങ്ങളും പല രാജാക്കന്മാർ കീഴടക്കുകയും ചെയ്തു. പിന്നീട് തുർക്കി വരുന്നുണ്ട്. അവരൊക്കെ അത് കീഴടക്കി പല അതിൻ്റെ ശക്തി പൂർണ്ണമായി ക്ഷയിച്ചു. എന്നാൽ നമ്മൾ ഈ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാനം, ചില രാജാക്കന്മാരൊക്കെ വന്നുവെങ്കിലും ഇവിടെ നിൽക്കുന്ന ഭരണം അത് ജനാധിപത്യപരമായിരിക്കും. ജനാധിപത്യത്തിൻ്റെ അവസാനമാണ് ദൈവാധിപത്യം വരുന്നത്. ഇവിടെ നമ്മളിങ്ങനെ വായിച്ചു, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തുകളിൽ. റോമാ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ആധിപത്യം സർവ്വഭൂമിയിലും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് വ്യക്തമായി മറ്റ് സാമ്രാജ്യങ്ങൾക്ക്, ഗ്രീക്ക് സാമ്രാജ്യവും അലക്സാണ്ടർ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും കീഴടക്കിയെങ്കിലും ആ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കാൾ കൂടുതലായിട്ട് ശക്തി പ്രാപിച്ചത് റോമാ സാമ്രാജ്യമാണ്. അവിടെ ഈ പ്രവചനം വ്യക്തമായി അത് അവിടെ സംഭവിച്ചു. അവൻ ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. എന്ന് വെച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാനം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉത്ഭവിക്കുന്ന 10 രാജ്യങ്ങളുണ്ട് എന്നാണ് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ എടുത്തു പറയുമ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെ ചില ഭാഗങ്ങൾ, ഇസ്രായേൽ, സിറിയ, ഈജിപ്റ്റ്, തുർക്കി അങ്ങനെ ഉൾപ്പെടുന്ന ചില ഭാഗങ്ങളൊക്കെ എടുത്തു കാണാൻ സാധിക്കും. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് 10 രാജാക്കന്മാർ, അതായത് 10 രാജ്യങ്ങൾ അന്ത്യകാലത്തിൽ എഴുന്നേൽക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇന്നത്തെ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ യുണൈറ്റഡ് നേഷൻസ് ഇതുപോലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അങ്ങനെ മറ്റു പല കൂട്ടായ്മകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ കാരണം തന്നെയാണല്ലോ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം, നാറ്റോയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഞാനിപ്പം എടുത്ത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, 10 രാജാക്കന്മാരുടെ ഒരു കൂട്ടായ്മ, 10 രാജ്യങ്ങളുടെ കൂട്ടായ്മ അന്ത്യകാലത്തുണ്ടാവും. ഈ 10 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ എതിർക്രിസ്തു തോൽപ്പിക്കും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിരുന്നു എതിർക്രിസ്തു വരുന്നത് സിറിയയിൽ നിന്നാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം ആസ്പദമാക്കി എതിർക്രിസ്തുവിൻ്റെ ഉത്ഭവം, എതിർക്രിസ്തു എന്ന മനുഷ്യൻ ഉത്ഭവിക്കുന്നത് സിറിയയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ആണെങ്കിൽ സിറിയയിലെ രാജാവ് ഈ 10 രാജാക്കന്മാരുടെ ആ കൂട്ടായ്മയിൽ നിന്നുള്ള 3 രാജാക്കന്മാരെ തോൽപ്പിച്ചു കളയും എന്ന് വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഇനി സംഭവിക്കാനിരിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിന് മുമ്പായിട്ട്, അത് കഴിഞ്ഞ് സംഭവിക്കുന്നതിന് മുമ്പ് ഇതിന് മറ്റെവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് തോന്നാം. ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. 8-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ദാനിയേൽ വീണ്ടും 2 ആട്ടുകൊറ്റന്മാരുടെ ഒരു ദർശനം കാണുകയാണ്. ഞാൻ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീർത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് മേദ്യാഭാസികളെ പറ്റിയാണ്. അതിവിടെ ഇതേ അദ്ദേഹത്തെ വിശദീകരിക്കുന്നുണ്ട്. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു.
അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ, രണ്ട് കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു ചെന്ന് അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് അക്രുദ്ധരിച്ച് അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് രണ്ട് തകർത്തു കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. അതതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റൻ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിന് പകരം ആകാശത്തിലെ നാല് കാറ്റിനു നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. ഇതാണ് കണ്ട ദർശനം. ഈ ദർശനത്തിൻ്റെ അർത്ഥം ദൂതൻ ദാനിയലിന് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും നോക്കാം. 19 വാക്യം: കോപത്തിൻ്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം. അപ്പോൾ ഇത് അന്ത്യകാലത്തേക്കുള്ള പ്രവചനമാണ്. ദാനിയലിൻ്റെ കാലത്തല്ല, ദാനിയലിൻ്റെ കാലത്തിന് ശേഷം വന്ന പ്രവചനമാണ്, നടക്കേണ്ട പ്രവചനമാണ്. ശ്രദ്ധിക്കണം. രണ്ട് കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. അതായത് പേർഷ്യ രാജാക്കന്മാർ, പാർസ്യ സാമ്രാജ്യം, മധ്യ പാർസ്യ സാമ്രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്, കുറിക്കുന്നു. പരുവരത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും, അതായത് ഗ്രീക്ക് യവന രാജാവും, അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവ്, ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒന്നാമത്തെ രാജാവ്, ലോകം മൊത്തം കീഴടക്കിയ രാജാവ് അലക്സാണ്ടർ, അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവുമാകുന്നു. അത് തകർന്ന ശേഷം, അതായത് അലക്സാണ്ടർക്ക് ശേഷം, അത് തകർന്ന ശേഷം അതിന് പകരം നാല് കൊമ്പ് മുളച്ചതോ നാല് രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിൻ്റെ ശക്തിയോടെ അല്ലതാനും. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഞാൻ നേരത്തെ വീഡിയോ വിശദീകരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ മരിച്ചതിന് ശേഷം അലക്സാണ്ടറുടെ രാജ്യം യവന രാജ്യം അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടറുടെ നാല് സൈന്യാധിപന്മാർ വീതിച്ചെടുത്തു. അങ്ങനെ നാലായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി സംഭവിച്ചു. അപ്പോൾ അതാണ്, അവരുടെ സ്വന്തം ശക്തിയല്ല, കാരണം അലക്സാണ്ടർ നേടിയതാണ്, സൈന്യാധിപന്മാർ നേടിയതല്ല. അലക്സാണ്ടർ കീഴടക്കിയ സ്ഥലം മൊത്തം സൈന്യാധിപന്മാർ അവരുടെ സ്വാധീനം, അലക്സാണ്ടറുടെ കുടുംബത്തിലുള്ളവരെ അവർക്ക് ഒന്നുകളഞ്ഞു. അത് എന്നിട്ട് അവർ ഈ നാല് ഭാഗമായിട്ട് വീതിച്ചെടുത്തു. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം നാലായി വിഭജിക്കപ്പെട്ടു. എന്നിട്ട് പറയുവാണ്, ഒരു ചെറിയ കൊമ്പ്. ഏതായി ചെറിയ കൊമ്പ്? എന്നാൽ അവരുടെ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. ഈ ചെറിയ കൊമ്പാണ് വരാനിരിക്കുന്ന എതിർക്രിസ്തു. അപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായ നാല് രാജ്യങ്ങളിൽ എഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചേർന്ന് വരുന്നത്? ഇത് രണ്ടും ചേർന്ന് വരുന്നതാണ് അതിശയപരമാണ് സത്യമായിരിക്കുന്നത്. ഒന്ന് വിശദീകരിച്ച് തരാം. ആദ്യം പറഞ്ഞത് റോമാ സാമ്രാജ്യം തകർന്നു, അതിനുശേഷം 10 രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. അടുത്ത അദ്ദേഹത്തിൽ കാണുന്നു ഗ്രീക്ക് സാമ്രാജ്യം, അവ നാലായിട്ട് വിഭജിക്കപ്പെടുന്നു, അവയിൽ ഒന്നിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഈ രണ്ട് സ്ഥലവും ചേർന്ന് വരുന്നതാണ് സിറിയ രാജ്യം. സിറിയയിൽ നിന്നാണ് എതിർക്രിസ്തു വരുന്നതെന്ന് ദാനിയേൽ പ്രവചനം 11 അധ്യായം വ്യക്തമായി പറയുന്നുണ്ട്. വടക്കേ രാജാവും തെക്കേ രാജാവും, സിറിയയും ഈജിപ്തുമാണ് അവിടെ കാണിക്കുന്നത്. അത് നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന, ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന, പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായ, അതിനുശേഷം പല രാജ്യങ്ങളായി ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന രാജ്യമാണ് സിറിയ. അപ്പോൾ സിറിയയിൽ നിന്ന് വരുന്ന ഈ ചെറിയ കൊമ്പ്, ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള രാജാവ് എതിർക്രിസ്തു, അവൻ എന്തു ചെയ്യും? 10 രാജാക്കന്മാരുടെ കൂട്ടായ്മയിൽ 3 രാജാക്കന്മാരെ അവൻ തോൽപ്പിക്കും. യുദ്ധം ചെയ്താണോ ഉപായ ബുദ്ധിയിലാണോ എന്ന് അവിടെ പറയുന്നില്ലെങ്കിലും മറ്റു ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഉപായ ബുദ്ധി കൊണ്ടും യുദ്ധം കൊണ്ടും അവനെ നിസ്സാരമായിട്ട് മറ്റുള്ളവർ കരുതി. പക്ഷേ അവൻ നിസ്സാരനല്ലായിരുന്നു. ഇവിടെ ഒരു ഭാഗം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് അറിയണമെങ്കിൽ വെളിപ്പാട് 12-13 അധ്യായങ്ങൾ വ്യക്തമായി ഒന്ന് പഠിക്കണം. ഞാൻ ഈ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാൻ അത് ഓരോ വാക്യം എടുത്ത് പറയുന്നില്ല, ചുരുക്കത്തിലൊന്ന് പറയാം. വെളിപ്പാട് 12 അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നത് കാണാൻ സാധിക്കുന്നു. ആരുമായിട്ട് യുദ്ധം? ലൂസിഫറും സാത്താനും മീഖായലും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിൽ വീണു. അടുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ്, അതായത് സാത്താൻ ഇനി
ഭൂമിയിൽ പ്രവർത്തിക്കാൻ അല്പകാലമേ ഉള്ളൂ എന്ന് താൻ തിരിച്ചറിഞ്ഞ് സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ അത് ഇസ്രായേലാണ്. അത് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണം കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഒത്തിരി വാക്യ തെളിവുകളോട് സംസാരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ മറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സൂര്യനാണെങ്കിൽ സ്ത്രീ ആരെന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിനൊക്കെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ 13-ാം അധ്യായത്തിൽ ഈ മഹാസർപ്പമായ പഴയ പാമ്പ് തൻ്റെ വലിയ ശക്തിയും അധികാരവും ഈ എതിർക്രിസ്തുവിൻ്റെ മേൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. അതായത് എതിർക്രിസ്തു എന്ന് വെച്ചാൽ സിറിയയുടെ രാജാവായിരിക്കുന്ന ഒരു ഏകാധിപതിയ ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ ശക്തിയോടും സാത്താൻ്റെ അധികാരത്തോടും കൂടിയാണ്. അതുകൊണ്ട് അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, സാത്താൻ്റെ ശക്തിയാൽ അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ അധികാരം വലുതായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ തോൽപ്പിച്ചു കളയും. ഇതിന് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത് കാണുന്നൊക്കെ സംശയമുണ്ട് എങ്കിൽ നിങ്ങളത് ചോദിച്ചാൽ മറ്റ് വീഡിയോ ഇനി വരുന്ന വീഡിയോ പോലെ, അതായത് ഭാവി കാലത്ത് എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു ആരംഭമായിട്ടുള്ളൂ. ഇനി കുറേ സംഭവങ്ങളുണ്ട് പറയാനായിട്ട്, അതിലത് വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്തവൻ ചെയ്യുന്ന കാര്യം ദേവാലയത്തെ ആക്രമിക്കും. യെരുശലേം ദേവാലയത്തെ ആക്രമിക്കും. ഞാൻ പ്രധാനമായും ഈ രണ്ട് കാര്യം പറയാനാണ് താല്പര്യപ്പെട്ടത്. ഒന്ന്, ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ജനാധിപത്യത്തിൻ്റെ അവസാനം 10 രാജ്യങ്ങളിൽ കൂട്ടായ്മയുണ്ടാകും. അതൊരുപക്ഷെ ഇപ്പോൾ ഭൂമിയിലുണ്ടായിരിക്കാം. ഇപ്പോഴുള്ള ഒരു സിസ്റ്റത്തിന് മാറ്റം വരുന്നതുമായിരിക്കാം. UN പോലുള്ള സിസ്റ്റത്തിന് മാറ്റം വരുന്നതുമായിരിക്കാം, നമുക്ക് അറിയത്തില്ല. അത് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമായിരിക്കുന്ന സിറിയ രാജ്യത്തു നിന്ന് എതിർക്രിസ്തു വരികയും അവൻ അതിലെ 3 രാജാക്കന്മാരെ തോൽപ്പിക്കുകയും അവൻ മഹാ അധികാരത്തോടെ വാഴുകയും ചെയ്യും. ഇങ്ങനെ അധികാരത്തോടെ വാഴുന്ന എതിർക്രിസ്തു യെരുശലേം ദേവാലയത്തെ ആക്രമിക്കും. അപ്പോഴാണ് അടുത്തൊരു പ്രവചനം നമുക്കവിടെ കാണാൻ പറ്റുന്നത്. യെരുശലേമിൽ ഇസ്രായേൽ മക്കൾ വീണ്ടും ദേവാലയം പണിയും. ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ പലതെന്ന് പറയുമ്പോൾ ചില ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുടേതായ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ട് യെരുശലേം ദേവാലയം പണിയത്തില്ലെന്നൊക്കെ വാദിക്കുന്നുണ്ട്. ചില അബദ്ധധാരണകൾ പറയുന്നുണ്ട്. ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണത്, യെരുശലേം ദേവാലയം പണിയപ്പെടും. നമുക്ക് ചില വാക്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. 8:11 അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. ഇവിടെ അത് എന്ന് പറയാൻ കാരണം ഇവൻ മനുഷ്യനാണ്, അപ്പോൾ തന്നെ ഇവൻ്റെ ഉള്ളിലിരിക്കുന്നത് സാത്താനാണ്, സാത്താൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒരു പേഴ്സൺ എന്ന രീതിയിലേക്കാൾ ഉപരി അത് എന്ന അർത്ഥത്തോടെ പറയുക. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ച് കളയുകയും ചെയ്യും. ഇടിച്ച് കളയണമെങ്കിൽ അത് ഉണ്ടായിരിക്കണം. ഈ വരുന്ന എതിർക്രിസ്തു വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയും. ചിലർ ഇതിനെ അബദ്ധത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് AD 70 സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് ചിലർ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. അബദ്ധധാരണയാണ്. 70 സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിലെ ബാക്കി കാര്യങ്ങൾ സംഭവിച്ച് കഴിയണമായിരുന്നു. അത് സംഭവിച്ച് കഴിയാത്തടത്തോളം, ഈ പറഞ്ഞ പ്രവചനങ്ങൾ പലതും സംഭവിച്ച് കഴിയാത്തടത്തോളം ഇനി അത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഒരു തെളിവും കൂടെ തരാം. ഇതേ അധ്യായം 13-ാം അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നു ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിനവൻ അവനോട് 2300 സന്ധിയും ഉഷസ്സും തികയോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. 70 തകർന്നതാണെങ്കിൽ 2300 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് പണിയപ്പെടണമായിരുന്നു. വ്യക്തമായി പറഞ്ഞിരിക്കുക, പിന്നെ 2300 ദിവസം കഴിയുമ്പോൾ, സന്ധ്യയും ഉഷസ്സും കഴിയുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അങ്ങനെയാണെങ്കിൽ 70 ഇത് സംഭവിച്ചു കഴിഞ്ഞത് ഒരു ബ്ലണ്ടറാണ് എന്ന് കേൾക്കുന്നവർ തിരിച്ചറിയണം. അങ്ങനെ പഠിപ്പിക്കുന്നൊരു അനേക ആൾക്കാരുണ്ട്. അത് തെറ്റാണ്. ഇനി വിശുദ്ധ മന്ദിരം പണിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതും തെറ്റാണ്. വിശുദ്ധ മന്ദിരം പണിയുമെന്നും അത് ഇടിച്ചു കളയുമെന്നും ഇടിച്ചു കളഞ്ഞ് വീണ്ടും യഥാസ്ഥാനപ്പെടുമെന്നും വ്യക്തമായി ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല തെളിവ്,
ഒരു ഭാഗം കൂടി പറയാം. വേറെ കുറേ ഭാഗങ്ങളുണ്ട്, ഞാൻ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വാക്യങ്ങൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. സക്രിയ പ്രവചനം 14-ാം അധ്യായം, സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ സകല ജാതികളെയും യെരുശലേമിനെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ചില ആളുകൾ പറയുന്നത് 70 സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞുമില്ലെന്ന് നിങ്ങൾ കേട്ടിട്ട് പറ. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വശമുള്ളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിന് ശേഷിപ്പുള്ളവർ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു യുദ്ധം 70 സംഭവിച്ചിട്ടുണ്ട്, അതാണെന്നാണ് ആളുകൾ പറയുന്നത്. അടുത്ത വാക്യം: എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്ന പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമല നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. താഴോട്ട് വായിച്ചാൽ മതി, ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വന്ന്, ഒലിവുമലയിലേക്ക് ഇറക്കി വന്ന് യുദ്ധം ചെയ്യുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. ഇത് 70 സംഭവിച്ചില്ല, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഒലിവുമല രണ്ടായി പിളർന്ന് മാറും, അവിടെ ഒരു താഴ്വര ഉണ്ടായി വരും. അങ്ങോട്ട് ഇസ്രായേൽ ജനം എതിർക്രിസ്തുവിന് രക്ഷ പ്രാപിക്കാൻ ഓടിപ്പോകും. വെളിപ്പാട് 12-ാം അധ്യായത്തിലും മരുഭൂമിയിലോട്ട് ഓടിപ്പോകുന്ന സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇനി ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി അതേ അധ്യായത്തിൻ്റെ, സെക്കരിയാവ് 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം: യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് എന്താ? വീണ്ടും യഥാസ്ഥാനപ്പെടും. ഇവിടെ പറയുന്നു ഈ സംഭവത്തിന് ശേഷം യഹോവയുടെ ആലയമുണ്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ പറയുന്നു 2300 ശേഷം യഹോവയുടെ ആലയം യഥാസ്ഥാനപ്പെടും. വെളിപ്പാട് 11-ാം അധ്യായത്തിൽ പറയുന്നു പ്രാകാരം 3.5 അല്ലെങ്കിൽ 1260 ജാതികൾ ചവിട്ടും, അല്ലെങ്കിൽ 42 ജാതികൾ ചവിട്ടും. ഇങ്ങനെ വളരെ വ്യക്തമായി എതിർക്രിസ്തുവിൻ്റെ കാലത്ത് യെരുശലേം ദേവാലയം ഉണ്ട് എന്നും അത് തകർക്കപ്പെടുമെന്നും അത് വീണ്ടും യഥാസ്ഥാനപ്പെടുമെന്നും ബൈബിൾ പ്രവചിച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മളുടെ കാലത്ത് ആ സംഭവം നടക്കുന്നു എന്നുള്ളത് കണ്ണാൽ കാണും. യെരുശലേം ദേവാലയം പണിയപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെ കാലത്താണെങ്കിൽ നമുക്കത് കണ്ണാലെ കാണാൻ ഭാഗ്യം കിട്ടും. ഒരുപക്ഷെ അതിന് മുമ്പാണ് കർത്താവിൻ്റെ രഹസ്യവരമെങ്കിൽ നമ്മൾ ആ രഹസ്യവരം എടുക്കപ്പെടണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ രഹസ്യവരവ് ഇതിന് മുമ്പാണോ ശേഷമാണോ എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കത്തില്ല, വ്യക്തമായി പറയാൻ സാധിക്കത്തില്ല. രഹസ്യവരവ് എപ്പോൾ വേണമെങ്കിൽ നടക്കാം. പരസ്യവരവ് എല്ലാവരും കാണുകയും ഒലിവുമലയിൽ ഇറങ്ങി വരും. നാം ആ രഹസ്യപരമെങ്കിൽ, വിശുദ്ധന്മാർ രഹസ്യപരമെങ്കിൽ എടുക്കപ്പെടണം. അതിനായിട്ട് വേണം നാം ഒരുങ്ങാനായിട്ടും തയ്യാറായി ഇരിക്കാനായിട്ടും. ഇനി ഞാൻ ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രധാനമായി സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ബൈബിൾ ഭാവിയിൽ സംഭവിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, 10 ഒരു കൂട്ടായ്മ, UN പോലെയോ ചിലപ്പോൾ UN തന്നെ മാറ്റം വന്നു, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേ നാറ്റോ പോലത്തെ മറ്റേതെങ്കിലും സംഘടനകളായിരിക്കാം. 10 ഒരു കൂട്ടായ്മ വരും. ആ രാജ്യങ്ങളിൽ ഒന്ന് സിറിയയായിരിക്കും. സിറിയയുടെ നേതാവായിരിക്കുന്ന എതിർക്രിസ്തു 3 തോൽപ്പിക്കുകയും സാത്താൻ്റെ അധികാരത്തിൽ, മഹാ അധികാരത്തോടെ കൂടി ഈ ലോകത്ത് വാഴുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യും. അവിടെ യെരുശലേം ദേവാലയം, പണിയപ്പെട്ട യെരുശലേം ദേവാലയം, എതിർക്രിസ്തുവിൻ്റെ കാലത്തല്ല പണിയപ്പെടുന്നത്. ചില അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അങ്ങനെയല്ല. എതിർക്രിസ്തു ഭരിക്കുമ്പോൾ യെരുശലേം ദേവാലയം ഉണ്ട്. അപ്പോൾ പണിയപ്പെട്ട യെരുശലേം ദേവാലയം എതിർക്രിസ്തു നശിപ്പിച്ച് കളയും. എന്നാൽ 2300 കഴിയുമ്പോൾ അത് യഥാസ്ഥാനപ്പെടും. ഇതിന് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 എതിർക്രിസ്തുവിൻ്റെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ സമയം ലഭിക്കുന്നുവെങ്കിൽ അത് വിവരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവവചനം കൂടുതൽ പഠിക്കുവാനും പ്രവചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നേക്കൊരു 100 മുമ്പോ 200 മുമ്പോ നിങ്ങൾ പരിശോധിച്ചാൽ ഇതുപോലെ UN പോലെ, അല്ലെങ്കിൽ നാറ്റോ പോലെ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഐക്യത പോലെ രാജ്യങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. രാജ്യങ്ങളുടെ കൂട്ടായ്മ കാണാൻ പറ്റത്തില്ല. അത് ഈ കാലഘട്ടത്തിലാണുള്ളത്.
അത് ബൈബിളിൻ്റെ പ്രവചന നിവൃത്തിയാണ്. കാരണം എതിർ ക്രിസ്തു വരുമ്പോൾ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ, നമ്മളതിനെ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുമെങ്കിലും, ഗ്ലോബലൈസേഷൻ അതിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് വിളിക്കുമെങ്കിലും, ശരിക്കും ഇത് ബൈബിൾ പ്രവചന നിവൃത്തിയാണ്. രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു ഐക്യത ഒരു വെളിപ്പെടേണ്ടത് ബൈബിൾ പ്രവചന നിവൃത്തിയാണ്. അങ്ങനെ വെളിപ്പെടുന്ന ഒരു കൂട്ടായ്മയിലൊരു അംഗമായിരിക്കും എതിർ ക്രിസ്തു വരുന്ന സിറിയ എന്ന രാജ്യവും. ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ ബൈബിൾ പ്രവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം ശരിയാണ് ബൈബിളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ എൻ്റെ കേൾവിക്കാരെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയോ ആയിക്കോട്ടെ, നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മതമില്ലാത്ത നിരീശ്വരവാദി, ഏത് മതത്തിൽപ്പെട്ട ആളോ മതമില്ലാത്ത നിരീശ്വരവാദിയോ ആയിക്കോട്ടെ, ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്താൽ സത്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതിന് ദൈവം നിങ്ങളെ കണ്ണുകളെ ഹൃദയങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.